നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. എന്താന്ന് വെച്ചാൽ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു വനില സ്പോഞ്ച് കേക്കും ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും കൂടെയുള്ള മിക്സ് ആണ്. അപ്പോൾ അതിന്റെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ശരിക്കും വനില സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പിയാണ്. അതിൽ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നാണെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതുക. അതിന് സെപ്പറേറ്റ് വീഡിയോ വേണമെന്നാണെങ്കിലും അത് പറയുക. ഒപ്പം തന്നെ ഇതിനകത്ത് ഞാൻ ചോക്ലേറ്റ് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. അത് ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നാണെങ്കിലും കമന്റ് സെക്ഷനിൽ പറയുക. ഒപ്പം തന്നെ ഇതിന്റെ റെസിപ്പി നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പം നമുക്ക് റെസിപ്പി കാണാം. നമ്മൾ ആദ്യം തന്നെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മൈദയാണ്. ഇത് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദ എടുക്കാനായിട്ടത് എങ്ങനെ അളന്നെടുക്കണം എന്നുള്ളത് ഇതിപ്പം 1 കപ്പിന്റെ മെഷർമെന്റ്. ഈ 1 കപ്പിന്റെ അകത്ത് നമ്മൾ ശരിക്കും മൈദ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വടിച്ചെടുക്കുന്ന 1/2 കപ്പ്. ഇത് 1 കപ്പ് മൈദ. ഇതിനൊപ്പം തന്നെ 1/2 കപ്പിന്റെ മെഷറിംഗ് കപ്പുണ്ട്. ആ മെഷറിംഗ് കപ്പില് 1/2 കപ്പും ഇതുപോലെ വടിച്ച് തന്നെ എടുക്കുക. ഇങ്ങനെയാണ് മൈദ അളവെടുക്കുന്നത്. അടുത്തതായിട്ട് ഇത് 1/4 കപ്പ് പഞ്ചസാര. ഈ പഞ്ചസാര ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ 1 സ്പൂൺ കോൺഫ്ലവർ ഇതിനകത്തോട്ട് ചേർന്നിട്ട് ഈ പഞ്ചസാര ഒന്ന് നമ്മൾ ശരിക്കും മിക്സിയിൽ അടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇത് 1/2 കപ്പ് പാൽപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 2 മുട്ട, 1/2 കപ്പ് പാല്, 1/2 കപ്പ് എണ്ണ. ഇത് സൺഫ്ലവർ ഓയിലാണ്. അതുപോലെ നമുക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാതില്ല എന്നാണെങ്കിൽ ഇതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് നമുക്ക് പകുതി എണ്ണയും പകുതി ബട്ടറും ആക്കാം. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ വേണം, ബേക്കിംഗ് പൗഡർ വേണം, കൊക്കോ പൗഡർ വേണം. പിന്നെ ചോക്ലേറ്റ് കേക്ക് ആക്കുമ്പോഴാണ് കൊക്കോ പൗഡർ വേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് കോഫി പൗഡറും കൂടെ ആവശ്യമുണ്ട്. അതൊരു 1 സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ മതി. നമ്മൾ പഞ്ചസാര പൊടിച്ചതിൻ്റെ അകത്തോട്ട് ഈ 2 മുട്ട കൂടി ആഡ് ചെയ്യുമ്പോഴാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 1 സ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് 1/2 കപ്പ് എടുത്തു വെച്ചിരിക്കുന്ന പാലും അതുപോലെ തന്നെ 1/2 കപ്പ് എണ്ണയും കൂടെ ഇപ്പൊ ചേർക്കുന്നത്. ഇനി ഇത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്തതിന്റെ അകത്തോട്ടാണ് നമ്മൾ ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻസിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. ആ 1/2 കപ്പ് മൈദയുടെ അകത്തോട്ടാണ് ഇനി നമ്മളെല്ലാം ചേർക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടിയുടെ ഒപ്പം തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം മാത്രമേ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഒരരിപ്പയിലൂടെ അരിച്ചെടുക്കുക. അരിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പൊടികളെല്ലാം നല്ല ഫൈനായിട്ട് വരികയും ചെയ്യും. ഒപ്പം തന്നെ അതെല്ലാം ആ കേക്കിന്റെ ബാറ്ററിനെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി കേക്കാക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് എയർ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് നല്ല കേക്ക് ആയി വരുന്നത്. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന വാനില കേക്കിന്റെ ബാറ്റർ ആണ്. അപ്പം ഇതിൻ്റെ അകത്തോട്ട് ഇപ്പം നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നില്ല. പകരം ഇത് ഡയറക്റ്റ് നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിൻ്റെ അകത്തോട്ട് കുറേശ്ശെ ബാച്ച് ബാച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതേസമയം ചോക്ലേറ്റ് കേക്ക് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 1 സ്പൂൺ കൊക്കോ പൗഡറും ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻസ്റ്റന്റ് കോഫി പൗഡറും കൂടെ ചേർത്തിട്ട് വേണം ഇതിൻ്റെ അകത്തോട്ട് മിക്സാക്കി എടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മളിത് മിക്സാക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ആദ്യം മുട്ടയും പഞ്ചസാരയും അടിച്ചതിൻ്റെ ഒപ്പം അതൊന്ന് നന്നായിട്ട് അടിഞ്ഞു വന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കുറേശ്ശെ കുറേശ്ശെ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറിൻ്റെ ആ പൗഡർ ഫോമിലുള്ളതെല്ലാം കൂടെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ നല്ല ബാറ്റർ അതിൻ്റെ അകത്ത് നിന്ന് തന്നെ കിട്ടും. അല്ലാതെ ഇങ്ങനെ വിസ്കിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ വൈറ്റ് വിനെഗർ ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ വൈറ്റ് വിനെഗർ നമ്മുടെ ബേക്കിംഗ് സോഡ നന്നായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ രീതിയിൽ അധികം ലൂസായും പോകരുത് അധികം ടൈറ്റും ആവാതെ ഈ പരുവത്തിൽ വേണം മാവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കേക്ക് ടീം തയ്യാറാക്കാതിന് വേണ്ടി ഇതിൻ്റെ എല്ലാ വശങ്ങളിലും നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക എണ്ണ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ ഒട്ടിച്ചു അതിൻ്റെ കറക്റ്റ് സൈസിൽ മുറിച്ചെടുത്ത് ഒട്ടിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഞാൻ അങ്ങനെ റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ് ഇതിലേക്കാണ് നമ്മുടെ ബാറ്റർ എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു തിരികെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക എന്നിട്ടിത് ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച് വെക്കുക പ്രീഹീറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാം ഇത് ഇനി ഇവിടെ ഇരുന്ന് ഒരു 30 മിനിറ്റ് മിനിമം കുക്കായെടുക്കണം ആ കുക്കായത് നമ്മൾ ഒരു സ്ക്യൂറ് വെച്ച് കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വരുന്നത് വരെ കുക്ക് ചെയ്യുക കേക്ക് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഡെക്കറേഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് അത് ചെറിയ തീയിലിട്ടൊന്ന് മെൽറ്റ് ചെയ്യുകയാണ് ഇത് വേണം നമുക്കിനി ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് മെൽറ്റ് ആക്കിയ ചോക്ലേറ്റ് ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഈ പാർഷ്മൻ പേപ്പറോട് കൂടിയിട്ട് ഇതെടുത്ത് ഇവിടെ ഈ ബൗളിന് മേലെയാണ് വെക്കുന്നത് ഞാനിവിടെ ഒരു മിക്സി ജാറ് തലതിരിച്ച് വെച്ചിട്ട് അതിന് മുകളിൽ ഒരു ബൗൾ വെച്ചിരിക്കുകയാണ് ഇതിന് മുകളിലാണ് നമ്മൾ ഈ മെൽറ്റ് ആക്കി വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഇങ്ങനെ തന്നെ ഇരുന്ന് ഇത് ഇവിടെ ഇരുന്ന് തണുക്കണം അങ്ങനെ ഞാനിവിടെ ഒരു ചോക്ലേറ്റ് ഫ്ലേവറും ഒരു വാനില ഫ്ലേവറും കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ രണ്ട് കേക്കിനെയും സെന്ററിലൂടെ ജസ്റ്റ് രണ്ടായിട്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി വെക്കുക ഇങ്ങനെ എടുത്ത് വെച്ചതിൻ്റെ അകത്തോട്ട് ഇനി നമ്മൾ ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഷുഗറിൻ്റെ അകത്തോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ലിക്വിഡാക്കി വെച്ചിരിക്കുന്നത് ഇനി ഈ ലിക്വിഡ് ഇത് ഓരോ കേക്കിന് മുകളിലും നന്നായിട്ട് വെറ്റാവുന്നത് പോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ആ കേക്കിനെ വെറ്റാക്കി എടുക്കുക എന്നിട്ടാണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് കേക്കിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ക്രീം ഫിയോണയുടെ ക്രീമാണ് ഈ ക്രീം ഞാനിപ്പം മിക്സിയിലാണ് അടിച്ചെടുക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇതിൻ്റെ അകത്തു നിന്ന് കുറച്ച് ക്രീം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ആക്കുക ഇത് മിക്സിയിൽ അടിക്കുമ്പോഴത്തേ നമുക്ക് ആദ്യം സാധാരണ ലൂസായിട്ട് മാവ് അടിക്കുന്നത് പോലെ തന്നെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ അടിക്കുന്നതിൻ്റെ സൗണ്ട് അതായത് മാവ് കട്ടിയാവുമ്പോൾ ഉള്ള സൗണ്ട് ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ റെഡി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് അതേസമയം നമ്മൾ ഈ അടിക്കുന്ന സമയത്ത് ഇനി മിക്സി ചൂടാവുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് മിക്സി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഒന്നുകൂടെ അടിച്ച് നമുക്ക് ക്രീം വിപ്പായി കിട്ടും ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിന് മേലെ ഒരു കേക്ക് ബോർഡ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ കേക്ക് ബോർഡിനോട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക അതാക്കി കൊടുക്കുന്നത് കേക്ക് നമുക്ക് ഈ കേക്ക് ബോർഡിൽ നിന്ന് സ്ലൈഡായി താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ആദ്യം ഒരു ലെയർ കേക്ക് വയ്ക്കുക ആ കേക്കിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം അതിന് മേളിൽ നെക്സ്റ്റ് ലെയർ വെക്കുക അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 ലെയറും ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത് അതിന് മേലെ ഫൈനലായിട്ട് ഒരു ചെറിയൊരു കോട്ട് വിപ്പിംഗ് ക്രീമും കൂടെ കൊടുക്കും ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ വൈറ്റ് ചോക്ലേറ്റ് കപ്പ് റെഡിയായോ എന്നുള്ളത് നോക്കാം ഇത് പതുക്കെ ആ പാർഷ്മൻ പേപ്പറിൽ നിന്ന് റിമൂവ് ആക്കി എടുക്കുക അപ്പം ഇത് ഇങ്ങനെ ഉണ്ടാവും ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ നല്ല കട്ടിക്ക് തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുക പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം എല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ അരികൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക
കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് തന്നെ ഈ കേക്കിന് ചുറ്റും ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം ഇതുപോലെ ആക്കി കൊടുക്കണം. ഇത്രയും ചെയ്ത ശേഷം ഇനി ഇതൊരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിന്റെ പീസായോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ വെച്ചിട്ട് നന്നായി അതിന്റെ എഡ്ജെല്ലാം ഫിനിഷ് ആക്കി കൊടുക്കുക. അതായത് നല്ല സ്മൂത്ത് ഫിനിഷ് ആയിട്ട് അതിന്റെ എല്ലാ എഡ്ജസും വരണം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെന്നാണെങ്കിൽ ഒരു പഴയ ATM കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് എടുക്കുക. എടുത്തിട്ട് ഇത് വെച്ചിട്ട് ഇതിന്റെ എഡ്ജസ് നന്നായിട്ട് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് സ്മൂത്ത് ആക്കിയ ശേഷം നമുക്കിതിനി സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ മിനിമം ഇരിക്കണം. ഇതിപ്പോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചോക്ലേറ്റിന്റെ ഒരു ഡെക്കറേഷൻ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് ജസ്റ്റ് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിനു മേലെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ജസ്റ്റ് ഒരു ലൈൻ ലൈൻ പോലെ ആക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഇത് ഒരു സെമി തിക് ഫോമിലാകുമ്പം തന്നെ അത് ആ പേപ്പറോട് കൂടി തന്നെ എടുത്തിട്ട് നമ്മൾ ആ കേക്കിന്റെ സൈഡിലേക്ക് വെച്ചു കൊടുത്ത് ഇത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റുക. അത് സെറ്റ് ആവുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിന്റെ കപ്പ് അതിന് മുകളിലൊന്ന് വെച്ചിട്ട് അതിന് മേലെ ചോക്ലേറ്റ് ബോൾസ് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്കത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നേരെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ച ശേഷം നേരെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ആ പുറത്തെ ഔട്ടർ ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെ അത് പാരച്ചമെൻ്റ് പേപ്പർ ഒന്ന് റിമൂവ് ആക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും കാണാനായിട്ട്. എന്നിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ.